അമ്മേ എന്നടാ എന്നെ ഇവിടെ പരിപാടി നിമിഷ ഡ്രസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എവിടെ പോവാ ചെക്കപ്പിന് ഞങ്ങളിന്ന് ചാച്ചനെ നമ്മുടെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പോകണം കേട്ടോ ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പോകണം കേട്ടോ നമ്മുടെ എല്ലാവരുടെ ഫാമിലി ഡോക്ടറാണ് അതെ അമ്മയ്ക്ക് വരാൻ പേടിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വരുന്നില്ല അമ്മേ ഇത് അവസാനമായിട്ട് ഒക്കെ വരുന്നുണ്ടോ നീ പോടാ അവിടെ ഞാൻ പേടിയായിട്ട് തോന്നല്ലോ ഞാൻ പിള്ളേരുടെ അടുത്ത് ഇരിക്കണം കാരണം ഇവർ പോയിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ പേടിയൊന്നുമില്ല അമ്മയ്ക്ക് എന്നാലും ചെറിയൊരു ഭയം ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടേ കുത്തി വെക്കൂല അമ്മേ അടുത്ത ഇനി അമ്മയുടെ കൂടാണ് കേട്ടോ അടുത്ത് ഞങ്ങൾ കൊണ്ടാൻ പോകുന്നത് അമ്മേനെ അമ്മ മുങ്ങി മുങ്ങി നിൽക്കുക ജസ്റ്റ് ഒരു റെഗുലർ ചെക്കപ്പ് കേട്ടോ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇവര് പേരൻസ് ഒക്കെ വരും അവിടുന്ന് വരുന്നതല്ലേ അതുകൊണ്ട് നമ്മുടെ ബ്ലഡും അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യും കേട്ടോ അപ്പൊ നമ്മുടെ തന്നെ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യും അല്ലേ നിമിഷം കഴിഞ്ഞതുള്ളൂ കേട്ടോ അതിന്റെ അതിന്റെ വിശേഷങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് വേദം അതാണ് ഇതേ ചാച്ച വണ്ടിയിൽ ഇരിപ്പുണ്ട് അക്ഷമനായി കറക്റ്റ് സമയത്ത് തന്നെ ചാച്ചൻ കയറി ഇരിപ്പുണ്ട് അക്ഷമനൊന്നും അല്ല കേട്ടോ ചാച്ചൻ കറക്റ്റ് സമയത്ത് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി വേഗം ഇറങ്ങിയാലോ പന്ത്രണ്ട് മണിക്ക് കേട്ടോ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം കേട്ടോ വാങ്ങിച്ചിട്ട് വന്നാൽ മതിയേ എല്ലാം വാങ്ങിച്ചോണ്ട് ഉറപ്പാ ഇല്ല നമ്മളുടെ പിള്ളേരുടെ കൂടെ പിള്ളേരും കൂടെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല ശരിയാ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാവേ ഓക്കെ ആ ശരി ബൈ 12 മണിക്കാട്ടോ അപ്പോയിന്റ്മെന്റ് ചാച്ചാ സമയത്തറിയ 11:30 നമ്മളീ ഡോക്ടറിന് അടുത്തോ പോയിക്കൊണ്ടിരുന്നത് നല്ലൊരു ഡോക്ടറാണ് കേട്ടോ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു തരാം പക്ഷെ എന്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല കാണിക്കാൻ പറ്റുമെന്ന് എന്താണല്ലേ അതൊക്കെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആണ് കേട്ടോ ഇവിടുത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് നമ്മളങ്ങനെ ചികിത്സയ്ക്ക് കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷെ എന്താണെങ്കിലും ചാച്ചനും നിമിഷം കൂടെ കയറി അല്ലെ എല്ലാം ഡോക്ടറായിട്ട് സംസാരിച്ച് ചെക്കപ്പിനൊക്കെ എഴുതി മേടിച്ചിട്ട് വരും കേട്ടോ വരുന്നതിൻ്റെ സ്ക്രിപ്റ്റും ഓക്കെ ആച്ചാ മെഡിക്കനായിട്ട് പോയിട്ട് വാട്ടോ ഇവിടെയാണ് ചാച്ചൻ കേറാൻ പോകുന്നത് എന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ഇറക്കി വിട്ടേക്കാം ഞാൻ വരണോ നിമിഷം നിങ്ങൾ പോയിട്ട് വരോ ചാച്ചാ എല്ലാം പറഞ്ഞ് അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ചാച്ചൻ വന്നിട്ടുണ്ട് ചാച്ചാ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഡോക്ടർ നോക്കി അരമണിക്കൂർ അതെ എല്ലാം പറഞ്ഞോടി ചാച്ചൻ കഴിഞ്ഞോണ്ടോ നമ്മള് ഞങ്ങളിവിടെ കൊണ്ടുവന്ന അതുകൊണ്ട് പുള്ളിക്ക് എല്ലാം അറിയാം ചാച്ചാ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതല്ല ഡോക്ടർ നമ്മളെ പുറത്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകാം നേഴ്സുമാരെ അവിടെ വന്ന് വിളിക്കുകയല്ല ശരിയാ ഡോക്ടർ ഭാഗത്ത് വന്ന് വരാൻ പറഞ്ഞ് ഇറക്കിയും വിടും പുറത്ത് വന്ന് ഇറക്കി വിടും എന്നിട്ട് ബില്ലും ചാർജ് ചെയ്യും അല്ല ചാച്ചന് നല്ല അടിപൊളി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ചാച്ചന് ഞങ്ങൾ നല്ലൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നാച്ചാ പരിപാടി നിമിഷം ഇനി എന്നാ പരിപാടി ഷോപ്പിംഗ് ഞങ്ങളങ്ങനെ ചാച്ചൻ്റെ മരുന്ന് മേടിക്കാൻ വേണ്ടി കെമിസ്ട്രി വന്നതാണ് കേട്ടോ ഞങ്ങളപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് പിള്ളേരുടെ ഡൈപ്പർ ചാച്ചന്റെ മരുന്ന് ഞങ്ങള് അവിടെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ 20 മിനിറ്റ് ചാച്ചാ അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചുമ്മാ ചുറ്റിക്കറങ്ങിയാലോ ചാച്ചാ ചാച്ചൻ കുറെ നാളായിട്ട് പറഞ്ഞത് ചാച്ചൻ എന്തൊരു കോച്ചിന്റെ സ്പ്രേയോ നോക്കാതെ എവിടെ വെച്ചാ ചാച്ചൻ പറഞ്ഞു ഗോൾഡ് വേസ്റ്റ് തൊട്ട് ചാച്ചൻ തുടങ്ങിയ കോച്ചിന്റെ സ്പ്രേ ഇവിടെ ഏതൊരു മാളിൽ കയറിയപ്പോ ഞങ്ങൾ അവിടെ അടിച്ചപ്പോ ചാച്ചൻ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഇവിടെ ഉണ്ടോ നോക്കിയാലോ ചാച്ച ചുമ്മാ ഒന്ന് കറങ്ങി നോക്കിട്ട് വരാം നമുക്ക് ചാച്ചന്റെ കോച്ചിനെ കണ്ടുപിടിച്ചു കേട്ടോ ചാച്ചന്റെ കോച്ച് ഒന്ന് കണ്ടടി അത് കോച്ചാ ഒരുപാട് കോച്ച് എക്സ്പെൻസീവ് ഐറ്റംസ് അറിയില്ല അന്ന് ഏതാന്നല്ല ഒരു പൊട്ടിച്ചു വെച്ചേക്കാർന്നല്ലേ ട്രൈ ചെയ്യാൻ ചോദിക്കാം
ഞങ്ങളങ്ങനെ ചെയ്യും. ചാച്ചന് രണ്ട് ഗ്ലാസ്സും കൂടെ മേടിക്കാനാണ് കേട്ടോ. ചാച്ച ചാച്ചൻ്റെ ഗ്ലാസ്സിന് എന്നാ പറ്റി? ആ ഗ്ലാസ് ഞാൻ രണ്ടെണ്ണം കൊണ്ടെന്നുള്ള ഒരെണ്ണം ഒടിഞ്ഞു പോയി. അപ്പോൾ ഒരെണ്ണം സ്റ്റെപ്പിന് വെച്ചേക്കാൻ വിറ പിടിച്ചോളം ഒറ്റ ഒടിയാണോ കൊച്ചുങ്ങളെടുക്കുമ്പോൾ പിന്നെ പോകുന്നത്. ഞങ്ങൾ ഒരെണ്ണം കൂടെ മേടിക്കാൻ പോകാനുണ്ട്. ഇഷ്ടംപോലെ ഗ്ലാസ്സുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഓൾറെഡി പവറുള്ള ഗ്ലാസ്സുകളല്ല അച്ഛത? അത് പവർ അല്ലല്ലേ, റീഡിങ് ഗ്ലാസ് ഉള്ളേ. അതെല്ലേ മേടിക്കാം. ചാച്ചനല്ലാത്ത നല്ല ഗ്ലാസ് വേറെ ഉണ്ടോ കേട്ടോ? ഇതിപ്പോൾ റീഡിങ്ങിന് വേണ്ടി മാത്രമല്ല അച്ഛാ. അതെ റീഡിങ് മാത്രം. ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുക. ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ വന്നാ കേട്ടോ. അമ്മ കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് തിരിച്ചു പോകണേ. നമ്മുടെ വീട്ടിലും അടുത്തുള്ള ഒരു ഇന്ത്യൻ ഗ്രോസറിയാണ്. നിങ്ങൾ ഇതിന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതെ അതെ, നമ്മുടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം. നമ്മുടെ അരിയും നമ്മുടെ ഈ പാലക്കാട് മട്ടയൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ അരിയും കേട്ടോ. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടല്ലേ അച്ഛാ. ബട്ടർ ഇഷ്ടമുള്ള പാർലേജി ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് റീവിനും ഞങ്ങൾക്ക് റീവിനും ഭയങ്കര ഇഷ്ടം പാർലേജി. അല്ലെങ്കിൽ ഗുഡ് ഡേയും കഴിക്കും കേട്ടോ. ചാച്ചന്റെ ബിസ്ക്കറ്റ് ഏതാണ് വെച്ചാ? മാർലേ മാരിഗോൾഡ് അല്ലേ അച്ഛാ? ചാച്ചന്റെ മാരിഗോൾഡ്. മാരിഗോൾഡ് അതുണ്ടല്ലേ. അതുണ്ട് അതുണ്ട്. നമ്മൾ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാണ് കേട്ടോ. റീവിന്റെ ഫേവറേറ്റ് ആയിട്ട് റീവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് റീവിന് മധുരക്കിഴങ്ങ്. ഇത് നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് പോലെ തന്നെയാണ്. അതാണ് ഇങ്ങനെ ഷേപ്പ് ഇത് തന്നെയാണോ? ഞാൻ ഓർക്കണ പോലും ഇല്ല. ആണല്ലേ. ഓക്കെ. പിന്നതേ പിന്നതേ മല്ലിയില, ഫ്രഷ് മല്ലിയില. പിന്നതേ ഇത് കാണിക്കാം. നമ്മളെ നാട്ടിലുള്ളവരൊക്കെ കാണുന്നത് കാശ് കൊടുത്ത് മേടിക്കുന്നല്ലേ. അല്ല നാട്ടിലും കാശ് കൊടുത്ത് തന്നെ അല്ല ആൾക്കാർ മേടിക്കുന്നത്. സിറ്റിയിലൊക്കെ ഉള്ളവർക്കൊന്നും നമ്മുടെ വീട്ടിലല്ലേ. ഞങ്ങളങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് അല്ലേ വീട്ടിലേക്ക്. ചാച്ചന് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടം. നല്ല ചായ അല്ലേ ഇവിടുത്തെ. ഏലക്കായ ടേസ്റ്റ് ഒക്കെ ഉള്ള ചായ കേട്ടോ. മടുത്തു കേട്ടോ. മേടിക്കാതോ ചാച്ചന്റെ? ഞാനൊരു സിപ്പ് എടുക്കാൻ വേണ്ടി ഇരിക്കുക. വണ്ടി കയറി കഴിയുമ്പോ വിട്ടല്ലോ നമുക്ക് നേരെ. ഞങ്ങളങ്ങനെ ഇതേ വീട്ടിലെത്തിയോ. നിമിഷം പരിപാടി കേട്ടോ. അതൊണ്ടോന്ന് അറിയത്തില്ല, അത് പുറത്താണോന്ന് അറിയത്തില്ല. ഡാടാ പൊന്നെന്തിയെ? ഡാടാ പൊന്ന് വീടിന്റെ അകത്തില്ല. ഡാടാ പൊന്ന് പുറത്താ. അമ്മ ഫുഡ് കൊടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു. ഡാടാ പൊന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ ഡാടാ പൊന്നേ. ഞങ്ങള് പോയപ്പോ ഉറങ്ങു കയറുന്നു. ആ ഇതാരാ ഇതാരാ ഇത്? ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് നമ്മള് കണ്ടു, ചാച്ചന് മരുന്നുകളൊക്കെ എഴുതി മേടിച്ചു. ഞാനല്ല നിമിഷ എന്നാ പറഞ്ഞേ? ആണോ ഇവിടുന്ന് ചാച്ചന്റെ കുറച്ച് മരുന്ന് തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് എഴുതി തന്നെ. ഞങ്ങൾ ഇന്നലെ നല്ല സൂപ്പർ ആയിട്ട് ബാർബിക്യൂ ചെയ്തില്ലേ. ഈ കൊച്ചു നടന്നോണ്ടിരുന്നായിരുന്നല്ലോ. ഈ കൊച്ചു നടന്നോണ്ടിരുന്ന കൊച്ചാണല്ലോ. പെട്ടെന്ന് ഒരു കാര്യം ചെയ്യ, കൊച്ചിനെ കൊണ്ട് പോയാലോ, ഡോക്ടറെ അടുത്ത് പോയാലോ. അമ്മ ലുട്ടാപ്പിന്റെ സ്വപ്നം കണ്ടോ? അതെ അതെ. ഇന്നലെ മിനിങ്ങാന്ന് രാവിലെ കൊച്ചു ഓർക്കത്തിൽ സ്വപ്നം കൊണ്ട് കൊച്ചു ഇതിലെ ഈ പാസഞ്ചു കൂടെ പോകുമ്പോ ലുട്ടാപ്പി വരുന്നതായിട്ട് രാവിലെ ഏറ്റത് അവളിനോട് പറഞ്ഞു അമ്മ ലുട്ടാപ്പി അവിടെ ഉണ്ടെന്നൊക്കെ. എന്നിട്ട് ഇന്ന് അവളെ ഏറ്റിട്ട് രാവിലെ ചാച്ചനെ എടുത്തോട്ട് ഓടുന്നതാ. രാവിലെ ഏറ്റേച്ച് ചാച്ചന്റെ അടുത്ത് പോകാൻ പേടിയാ. എന്നിട്ട് എന്റെ കയ്യെ പിടിച്ച് വലിക്കുക, അമ്മ വാ നമുക്ക് ചാച്ചന്റെ അടുത്ത് പോകാം, ചാച്ചന്റെ അടുത്ത് പോകുന്നു. ചാച്ചന് സമാധാനായിട്ടാ, കാരണം ഇനിയിപ്പോ രാവിലെ ചാച്ചന്റെ അടുത്തേക്ക് അവൾ ഓടത്തില്ല. അല്ലെങ്കിൽ രാവിലെ ചാച്ചനെ വിളിച്ച് ജനിപ്പിച്ചോണ്ടിരുന്ന ഇപ്പൊ അങ്ങോട്ട് പോണേ. ആരെങ്കിലും കയ്യെ പിടിച്ചോണ്ട് പോകണോടാ? അതല്ലേ പാവം പേടിച്ചു തോന്നല്ല. അമ്മ നമ്മള് പറഞ്ഞോണ്ടിരുന്ന ബാർബിക്യൂ, ഞങ്ങൾ ഇന്നലെ സൂപ്പർ ബാർബിക്യൂ ചെയ്തു കേട്ടോ. നിങ്ങളപ്പോ ഇന്നലെ വീഡിയോ ഇല്ലാത്ത എന്തായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ബാർബിക്യൂ ചെയ്തു, അതൊരു കാരണം. പക്ഷെ ഞങ്ങൾ വീഡിയോ ഇന്നലെ എടുക്കാൻ നോക്കിയാ അന്നേരം എന്നാ പറ്റി അമ്മ? മൈക്കിന് ചാർജ് ഇല്ലായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ വീഡിയോ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനൊന്നും ചാർജ് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് വന്നിട്ട്. ഞങ്ങളൊരു 10-20 മിനിറ്റ്ത്തോളം വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. എല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങൾ കഴിക്കാൻ നേരത്തെ നോക്കിയപ്പോഴാണ് വീഡിയോക്കകത്ത് ബാറ്ററി, ഇത് മൈക്കിന് ചാർജ് ഇല്ലാത്തത്. ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് എല്ലാം പോയല്ലേ.
രണ്ട് വീഡിയോ കുറച്ചുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ കൂടെ വീഡിയോ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പുറത്ത് തീയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ, നല്ല തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒക്കെ എടുത്ത് തീയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന കേട്ടോ ഉണ്ടാക്കിയത്. ചിക്കൻ്റെ കാലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ബാർബിക്ക് ചെയ്തു. പിന്നെ നമ്മെ ബേക്കൺ ബാർബിക്ക് ചെയ്തു. ഒരു ചിക്കൻ ഫുള്ള് ഞങ്ങൾ ഗ്രിൽ ചെയ്തു കേട്ടോ, ബാർബിക്ക് ചെയ്ത് എന്താ പറയുക കഴിച്ചു. നിമിഷം മേടിച്ച സാധനങ്ങളൊക്കെ അമ്മേനെ കാണിക്കുമോ? നെയ്യ് ഒന്നും മേടിക്കില്ല, ചെറിയ ചെറിയ ഷോപ്പിംഗ്. ഇതന്നെ ഇവിടെ ഓണാഘോഷം നേരത്തെ തുടങ്ങിയോ നിമിഷ? ഞങ്ങളൊരു ഒരു ഡ്രസ്സത്തിന് ഒരു വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും ഡ്രസ്സ് മാറിയട്ടോ. ഓണം നേരത്തെ തുടങ്ങിയത് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഡ്രസ്സൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതല്ലേ. ഇതെവിടുന്ന നിമിഷ ഡ്രസ്സ്? നമ്മുടെ ചകിതയാട്ടോ, ചകിത ഡ്രസ്സ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണത്തിന് ഇട്ട ഡ്രസ്സ് അല്ലേ നിമിഷ? ശരി, ഫോട്ടോഷൂട്ടിന് കേട്ടോ. അത് അമ്മയുടെ ഉടുപ്പ് എവിടുന്ന അമ്മേ? ഇവിടെ ഓണത്തിന് അയവിറങ്ങി കൊണ്ടിരിക്കട്ടോ അമ്മ. നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന മറ്റേ പൂവാണ് കേട്ടോ, പൂക്കൾ ഇടാനായിട്ട്. അതൊക്കെ എടുത്ത് വെച്ചോണ്ട് ഇവിടെ ഓണ ഫോട്ടോഷൂട്ട് ഓൾറെഡി തുടങ്ങി കേട്ടോ. എന്റെ ദൈവമേ, നല്ല രസം. നേരത്തെ ഓണം വന്നാലും ഒന്ന് നിങ്ങളിങ്ങനെ ഡ്രസ്സ് മാറിയിരിക്കുമ്പോ. ഇനി ഏതൊക്കെയാ ഞങ്ങൾ ഇതൊക്കെ വേഷമൊക്കെ കിട്ടി ഇങ്ങനെ ഇരുന്നില്ലേ? എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊസിയമ്മ മലയുടെ വിധം ഓണാശംസകൾ നേരുന്നു കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഓണാശംസകൾ ഞങ്ങളുടെ വിധം എല്ലാവർക്കും കേട്ടോ. നമ്മളൊരു വലിയ ആഘോഷത്തിലേക്ക് കടക്കാൻ പോണി. ഇനിയിപ്പോ എനിക്ക് തന്നെ 10 ദിവസം കൂടെ ഉള്ളു അല്ലേ? 9-10 ദിവസം കൂടെ ഉള്ളു കേട്ടോ. എനിക്ക് തന്നെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഞങ്ങൾ പൂ പറിക്കാൻ പോകാൻ വേണ്ടിയൊക്കെ കൊട്ടയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കൊട്ടയ്ക്കകത്ത് പൂവിന് പോയാലും വേറൊരു സാധനം ഇട്ടേക്കണോ? കാണിച്ചു ഇവിടെ നോക്കിയാ പൂവാന്ന് തോന്നുടാ, വെള്ള പൂവാന്ന് തോന്നുന്നു കേട്ടോ. നോക്കിക്കേ. ഹലോ അമ്മ, ഇവിളിത് മൊത്തം വലിച്ചു പറിച്ചിട്ട് നമ്മള് നേരത്തെ വഴക്ക് പറഞ്ഞാണേ, പക്ഷെ അവളത് തിരിച്ചെല്ലാം കൂടെ കൊട്ടയ്ക്കകത്ത് എടുത്തിട്ട്. ഓ, എന്തിരി മിടിക്കും ഞാൻ, ഞാനത് എങ്ങനെ ക്ലീൻ ആക്കണം നോക്കിക്കൊണ്ടിരിക്കണം. സുന്ദരിക്കുട്ടി, അയ്യോ എല്ലാം പോയി. എടി, ഞാൻ നിന്നെ ഒന്ന് പുകഴ്ത്തിയതായിരുന്നല്ലോ, നീ അതെല്ലാം കളഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഞങ്ങക്ക് കൊച്ചിന് വേറെ ഓണർ ഡ്രസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഇട്ട് കാണിക്കാം. അതൊക്കെ ഇട്ട് ഓണത്തിന്റെ കളക്ഷൻ വരാൻ വരുന്നതേ ഉള്ളൂ. ഇത് വെറും സാമ്പിൾ മാത്രം കേട്ടോ, സാമ്പിൾ വെടിക്കട്ട്. ഓണത്തിന് അമ്മ ഒരു ലോൾ ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിമിഷ അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങള് തിരിച്ച് വീടിനകത്തേക്ക് കേറി കേട്ടോ. ബാക്ക് ടു റിയാലിറ്റി അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും ഡ്രസ്സ് മാറിയിരിക്കണായിട്ട്. നിമിഷം എന്നോട് പരിപാടി, നമ്മൾ അവിടുന്ന് മേടിച്ച സ്വീറ്റ് പൊട്ടറ്റോ റീപ്പൊട്ടനെ അരച്ചു കൊടുക്കണം കേട്ടോ. അതിന് ഇഷ്ടമാണ് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കില്ലേ? ഞങ്ങള് എന്താ പറയാ, ചെറിയൊരു ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കേറി കേട്ടോ. മെറുക്കുട്ട എന്നാ പറയുന്നു, മെറുക്കുട്ടന് ഉടുപ്പ് മാറിയില്ലോ, തുന്തിരി ആയിരുന്നല്ലോ നേരത്തെ. ഞങ്ങള് സെറ്റ് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടല്ലോ. ഇട്ടല്ലോ, നല്ല ജാനകി ചേച്ചിയുടെ സെറ്റ് പാവാടയും ബ്ലൗസും ഇട്ടു. ജാനകി ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. കൊറേ സെറ്റ് പാവാടയും ബ്ലൗസും ഉണ്ട് കേട്ടോ കൊച്ചിന്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് ഇടാം, മാറി മാറി ഇടാം അല്ലേ. ചാച്ചൻ പിന്നെ ഇപ്പൊ മുറിക്കകത്ത് കയറി ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. മൊത്തം പകല് ഓട്ടോ അല്ലായിരുന്നോ, ചാച്ചന്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി കറങ്ങി നടന്നുകൊണ്ട് ചാച്ചന് ഇച്ചിരി മടുത്തെന്ന് തോന്നില്ല. പക്ഷെ ചാച്ചനിപ്പോ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് മുറിക്കകത്ത് കയറിയാണ് കേട്ടോ. അതേസമയം അമ്മ നല്ല സൂപ്പർ ചായ ഉണ്ടാക്കി. ചായ ആണോ കാപ്പി ആണോ? കാപ്പി, നല്ല സൂപ്പർ ബ്രൂ കാപ്പി ആണോ? നമ്മുടെ ബ്രൂ കാപ്പി ആണ് ചേരാം കേട്ടോ. സൂപ്പർ ബ്രൂ കാപ്പി. അമ്മ എന്റെ ഒരു സാധനം ഞാൻ കണ്ടല്ലോ, അതെന്നാ? ഞാന് നമ്മളോടൊന്നും ബൂസ്റ്റ് കൊണ്ടിട്ടില്ലായിരുന്നോ, അതിന്റെ ഒരു ചെറിയ സാഷ പാക്കറ്റ് ആ ബൂസ്റ്റിന്റെ, അതിന്റെ ഒരു പാക്കറ്റ് ഇടും. സാഷ ചെറിയൊരൊറ്റ സാഷ അമ്മ ഇടും കേട്ടോ. അതിൽ വെറൈറ്റി ടേസ്റ്റ് ആണ്. നിമിഷ നിനക്ക് ഇഷ്ടമാണോ അങ്ങനെ? പറയാൻ പോവായിരുന്നു കാപ്പി, നല്ല കാപ്പിപ്പൊടി ഇട്ട ഉള്ള കാപ്പിക്കകത്ത് കുറച്ച് ബൂസ്റ്റ് കൂടി ഇടും കേട്ടോ. അത് വേറെ ടേസ്റ്റ് ആണ്. അത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്ത് പരിപാടി നടക്കുവാണെങ്കിൽ നമ്മള് കാപ്പിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഇടുവാണ്. ഒത്തിരി നല്ല കേട്ടോ, നമ്മള് ബ്രൂവിന്റെ കൂടെ നെസ്കഫേയുടെ കൂടെ ആണേലും ഇതിടാ കേട്ടോ. അങ്ങനെയൊക്കെ അളവ് കൂട്ടണം കേട്ടോ. നമ്മളൊരു ഒരു പാക്കറ്റ് ഒരു പാക്കറ്റേ ഉള്ളൂ. നിങ്ങളൊരു 3-4 പാക്കറ്റ് ഒക്കെ ഇടണം, ഒത്തിരി പേരൊക്കെ ഉണ്ടായിട്ടോ. അതെ, ഒരു ടിപ്പല്ലമ്മാ, ഒരു കോഫി ടിപ്പാണ് കേട്ടോ. നമ്മുടെ കാപ്പി ചാച്ചൻ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ അല്ലേ. ചാച്ചൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുക കേട്ടോ.
രാജൻ കട്ടൻ കടിഞ്ഞായി ഇപ്പൊ കുടിച്ചു പോയി, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫോട്ടോ ഷോട്ടിന്റെ നേരത്ത്. എന്നാ ഫോട്ടോ ഷോട്ടോ ഫോട്ടോഷൂട്ട്, ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് അമ്മ ചാച്ചൻ കാപ്പി ഉണ്ടായി കുടിച്ചല്ലേ. പക്ഷെ നമുക്ക് ഈ കാപ്പിയും കൂടെ നമ്മുടെ സ്പെഷ്യൽ കാപ്പിയും കൂടെ ചാച്ചന് കൊടുക്കാം കേട്ടോ. ഷാഷാ എന്നാ കാപ്പി കാപ്പി കുടിക്കും. മടുത്തോ ഹോസ്പിറ്റലൊക്കെ പോയി മടുത്തോ. ചാച്ചൻ അങ്ങോട്ട് എനിക്ക് വരാൻ പറഞ്ഞിരുന്നോ, അന്നത്തേക്ക് ഞങ്ങൾ കാപ്പി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ചാച്ച റെസ്റ്റ് എടുത്തോട്ടോ, ചാച്ച എന്നോട് കിടക്കാൻ പോകുന്ന പറഞ്ഞോണ്ടിരുന്ന അമ്മയ്ക്ക് അത് അറിയത്തില്ല. നമ്മൾ കാപ്പി എടുത്തോട്ടോ, അതെ കാപ്പി പിടിച്ചോ ചാച്ച, കാപ്പി പിടിച്ചങ്ങ് റെസ്റ്റ് ചെയ്തോ. കാപ്പി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. സ്പെഷ്യൽ സംഭവം എന്നാന്ന് പറയാ ചാച്ചിട്ട്, അങ്ങനെ ചാച്ചൻ അറിയാവുന്ന ബൂസ്റ്റ് ഉണ്ടാകുന്ന ആണോ ആണോ, അത് ശരി, അത് കൊള്ളാം. എന്നാണേലും ദേ കാപ്പിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ കേട്ടോ, നിമിഷം അപ്പുറത്ത് നിപ്പുണ്ട്. ഇനി എന്നാ ഡോക്ടറിന്റെ അടുത്ത് പോണെന്ന് ഡോക്ടർ എല്ലാം പറഞ്ഞു. ഇനി എന്താ അടുത്ത ഫോളോ അപ്പ്? ഇനി രണ്ടു മാസം കൂടുമ്പോ പോവാലേ, ഇടക്കിടക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ അങ്ങ് ഫോളോ ചെയ്യാം. അമ്മ അമ്മയായിട്ട് അടുത്ത് നീയും തയ്പ്പിച്ചു വെച്ച ഒരു അങ്ങനെ പറയുന്ന പോലെ. എന്നാലും അങ്ങനെ എല്ലാവർക്കും പേരന്റ്സ് ഒക്കെ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് അപ്പോയിന്റ്മെന്റ് പോണേ. രോഗം ഒന്നും, ഒരു രോഗം ഇല്ലാന്ന് അറിഞ്ഞ് ജീവിക്കുന്നത്തോളം സുഖം വേറെ ഒന്നും ഇല്ല. പോയി നോക്കിയിട്ട് ഇനി വല്ലതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ശരിയാ, അത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാ. അതെ അതെ, ഞാൻ പോരുന്നതിന് മുമ്പ് എല്ലാം നോക്കിയത് കേട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ, കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ, എല്ലാവരും നല്ല സുഖമായിട്ട് ഇരിക്കട്ടെ. എന്നാ ചാച്ചാ കാപ്പ് കുടിച്ചോ, ഞങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോവാം. ഓക്കെ ശരി, അകത്തിന് ബൈ കൊടുത്തരേ. കഥ അടയ്ക്ക് ചാച്ചന്റെ, കഥ അടയ്ക്ക്, ചാച്ചൻ പറഞ്ഞു കഥ അടയ്ക്കണമെന്ന്. ബൈ ബൈ വരാം, ബൈ 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 ബൈ. ഇടുക്കി കൊച്ചാല നിമിഷം അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞോട്ടോ. നിമിഷം അവൻ കഴിച്ചു കഴിഞ്ഞല്ലേ, അങ്ങനെ നമ്മുടെ റീബൂട്ടൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മിടുക്കനായിട്ട്, മിടുക്കാ മിടുക്ക ഗുഡ് ബോയ് ആണ്. ഇപ്പൊ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ വീഡിയോ കുറച്ചും പയ്യെ വൈൻഡപ്പ് ചെയ്താലോ നിമിഷ. അമ്മേ അമ്മയുടെ അടിയിൽ അടുത്തതായോ, മെറുക്കോട്ടെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കുറച്ചും വൈൻഡപ്പ് ചെയ്താലോ അമ്മേ. അതിനു മുന്നേ നിമിഷ നല്ലൊരു പാട്ട് പാടില്ലേ നിമിഷ, നല്ലൊരു പാട്ട് പാടി ഞങ്ങൾ നല്ലൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ? കണ്ണു നീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ, സ്വർണ ചീരകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ, സ്വർണമുകിലേ സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? സൂപ്പർ, അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. ഇഷ്ടമാണോ? നല്ലൊരു പാട്ട് പാടി അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മെറക്കോട്ട മെറക്കോട്ട, നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പതെ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നാണ് നിമിഷം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും അമ്മ നിമിഷ. കൈക്കൂട്ടി കൈക്കൂട്ടി.